തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട പോളിംഗ് അറുപത്തിയെട്ട് ദശാംശം ഏഴ് അഞ്ച് ശതമാനമാണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ പോളിംഗിൽ ഒന്ന് ദശാംശം ആറ് നാല് വോട്ട് കുറഞ്ഞു കള്ളവോട്ട് ആരോപണങ്ങൾ ഒഴിച്ചാൽ സമാധാനപരമായിരുന്നു വോട്ടെടുപ്പ് മൂന്നാഴ്ചയോളം നീണ്ട വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ശേഷം തൃക്കാക്കര വിധിയെഴുതി വികസന വിഷയങ്ങളിൽ നിന്ന് വഴിതെറ്റി വർഗീയതയും വിദ്വേഷ പ്രസംഗവുമൊക്കെ വലിയ ചർച്ചയായി മാറിയ തെരഞ്ഞെടുപ്പ് ഒടുവിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരായ വ്യാജ അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതിലെ അറസ്റ്റടക്കമുള്ള വിവാദങ്ങൾ വോട്ടെടുപ്പ് അവസാനിക്കും വരെ സംഭവ ബഹുലമായിരുന്നു തൃക്കാക്കര വൈകിട്ട് ആറ് മണിക്ക് തന്നെ ഭൂരിഭാഗം ബൂത്തുകളിലെയും വോട്ടെടുപ്പ് അവസാനിച്ചു ഒടുവിൽ പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത് പേരാണ് വോട്ടിംഗ് മെഷീനിൽ വോട്ട് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തി മുപ്പത്തിയാറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി വോട്ടുകളാണ് മൊത്തം രേഖപ്പെടുത്തിയത് രാവിലെ ഏഴ് മണി മുതൽ പതിനൊന്ന് വരെയാണ് വലിയ പോളിംഗ് നടന്നത് രണ്ടു മണിക്ക് ഇത് അൻപത് ശതമാനം പിന്നിട്ടു എന്നാൽ ഉച്ചയ്ക്ക് ശേഷം കാര്യമായ പോളിംഗ് ഉണ്ടായില്ല വോട്ടെടുപ്പിന് ശേഷം മൂന്ന് മുന്നണികളും നല്ല ആത്മവിശ്വാസത്തിലുമാണ് അടുത്ത രണ്ട് ദിവസം സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കും ആകാംക്ഷയുടെ നിമിഷങ്ങളാണ് കണക്കുകൾ കൂട്ടിയും കിഴിച്ചും അവകാശവാദങ്ങളുമായി അവർ കാത്തിരിക്കും തൃക്കാക്കരയിൽ എൽ ഡി എഫ് സെഞ്ചുറി അടിക്കുമോ അതോ യു ഡി എഫ് തങ്ങളുടെ വിക്കറ്റ് കാത്തു സൂക്ഷിക്കുമോ വെള്ളിയാഴ്ച വരെ കാത്തിരിക്കാം ബിനിൽ മാതൃഭൂമി ന്യൂസ് കൊച്ചി